പഴയങ്ങാടി റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ 6 കോടി അനുവദിച്ചു. ജനങ്ങളുടെ പ്രധാന ആവശ്യം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ വിഷയം എം വിജിൻ എംഎൽഎ സമർപ്പിക്കുകയായിരുന്നു. മാടായി മാട്ടോൽ പ്രദേശവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. പഴയങ്ങാടി അടിപ്പാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പുതിയ അണ്ടർ പാസേജ് നിർമ്മിക്കണമെന്നത്. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ അകപ്പെടുക എന്നത് നിത്യസംഭവമാണ്. ഇതിന് ശാശ്വത പരിഹാരം എന്നത് നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപം പുതിയ അടിപ്പാത നിർമ്മിക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി നിരന്തരമായ ഇടപെടലുകളാണ് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിവന്നത്. ഇതിന്റെ ഫലം തന്നെയാണ് സംസ്ഥാന ബജറ്റിൽ കാണാൻ സാധിച്ചത്. നേരത്തെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റെയിൽവേയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അണ്ടർപാസിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും കെആർഎഫ്പിയുടെ എഞ്ചിനീയറിംഗ് വിങ് അനുബന്ധ റോഡിന്റെ കൃത്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 6 കോടി രൂപ അണ്ടർപാസ് നിർമ്മാണത്തിന് വേണം എന്നാണ് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റിൽ പ്രപ്പോസൽ തയ്യാറാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമർപ്പിച്ചു. എന്നാൽ അണ്ടർപാസുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പഴയങ്ങാടി നടക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പഴയങ്ങാടി അടിപ്പാത നിർമ്മിക്കുന്നതിന് 6 കോടി അനുവദിക്കുന്ന നിലയുണ്ടായത്. പഴയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ്. കാരണം ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിലേക്ക് അണ്ടർപാസ് മാറുകയാണ്. 6 കോടി രൂപയാണ് അടിപ്പാത നിർമ്മിക്കുന്നതിനായി നീക്കിവെച്ചത്. ഏറെ നാളുകളായുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് പരിഗണന നൽകിയ സംസ്ഥാന സർക്കാരിനെ എം വിജിൻ എംഎൽഎ അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.